ഓരോ കൈയിൻ്റെ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലുത മുകളിൽ ചവിട്ടി കയറിയിരിക്കണം കേട്ടോ. എൻ്റെ കാല് കഴിഞ്ഞോട് കയറ്റി വെച്ചിരിക്കുകയാണല്ലേ. അമ്മോ, അപ്പൊ നമ്മളിതാ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെയ്തോളൂ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണല്ലോ കേട്ടോ. കാപ്പാട് ബീച്ചിൽ വന്നതാണ്. ഇദ്ദേഹത്തെ അന്വേഷിച്ചെത്തിയാണ്. അതായത് പേരെന്താണ്? അക്ഷയ്. അക്ഷയ്. അപ്പൊ അക്ഷയനെ അന്വേഷിച്ച് വന്നതാണ്. അതായത് എല്ലില്ലാത്ത മനുഷ്യൻ, ചിരിക്കണ്ടത്, ആരും പേടിക്കും വേണ്ട, എല്ലില്ലാത്ത മനുഷ്യൻ എന്ന് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, ആ ഒരു അഭ്യാസം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. എല്ലിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. അപ്പൊ എന്താണ് ശരിക്കും അക്ഷയ് ജി, എന്തൊക്കെ ചെയ്യാണ് ശരിക്കും? ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ കണ്ടു. കുറച്ച് എന്താ പറയാ, ഡേഞ്ചർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ അതെല്ലുള്ളത്. അപ്പൊ ആദ്യമേ പറയാനുള്ള, ഇത് കാണുന്ന കുട്ടികൾ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും അപകടം വരാൻ 99% ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഇതിപ്പോ ഒരു എനിക്കൊന്നൊരു 6-7 വർഷത്തെ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാനിപ്പോ 14 വർഷമായി കരാട്ടേന്റെ ഫീൽഡിലാണ്. ഇപ്പോ കരാട്ടേന്റെ മാഷാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഐറ്റം ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇത് അറിയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടോ ചെയ്യണം. അല്ലാണ്ട് കാണുമ്പോഴത്തേക്ക് അതേപോലെ ചെയ്യാൻ അനുകരിക്കരുത്. നമ്മൾ ഇത് ചെയ്യാനായിട്ട് മുന്നേ തന്നെ നമ്മൾ പറയുകയാണ്, ഇത് ആരും അനുകരിക്കരുത്. അതാണ് ഇത് ആദ്യം പറയാനുള്ളത്. കാരണം ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ബോൺ ബ്രേക്കിംഗ് എന്നാണ് പറയാം. അപ്പോ അതെന്താ പറയാ, അത് അറിയാണ്ട് ചെയ്തിരിക്കേണ്ട ബോൺ ബ്രേക്ക് ആവുന്ന ഉറപ്പാണ്. പിന്നെ അത് മാത്രല്ല, ഞരമ്പ് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കിന്ന് വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട. കരാട്ട മാഷാണ്. കരാട്ട മാഷാണ് എന്ന് പറയുമ്പോൾ വലിയ ഏജ് ഒന്നും പ്രതീക്ഷിക്കണ്ട, ചെറിയ വയസ്സുള്ള, വയസ്സൊന്നും പറയുന്നില്ല, പക്ഷേ ചെറിയ വയസ്സുള്ളു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അഭ്യാസം തുടങ്ങിയാലോ. സാഹസിക അഭ്യാസം പറയാം. വീണ്ടും വീണ്ടും പറയാണ്, ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്, വെരി ഡേഞ്ചർ ആണ്. നമുക്ക് നോക്കിയാലോ. നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഈ ബീച്ചിലാണ് പൂശാലെ. അപ്പൊ കാപ്പാട് ബീച്ചിലാണുള്ളത്. കാപ്പാട് ബീച്ചിൽ തന്നെ നമുക്ക് ഇവിടെ നല്ല ഈ ഏത് പ്രദേശം എവിടെ വേണേ ചെയ്യാൻ നമുക്ക് പറ്റില്ലേ? എവിടെ വേണേലും ചെയ്യാം. അതിന് നിരപ്പായ സ്ഥലം അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ എവിടെ ചെയ്യാം നമുക്ക്? ഇവിടെ ചെയ്യാം. ഇവിടെ ചെയ്യാം. എന്താണ് ആദ്യം ഇടി ചെയ്യണത്? ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ ലെഗ് ആണ്. ആ തുടങ്ങാലോ. ഓക്കെ, തുടങ്ങാം. റെഡി? നമുക്ക് 1 2 നെക്സ്റ്റ്. ശരിക്ക് ഭയം തോന്നുന്ന സംഭവങ്ങളാട്ടോ. ഇതാണ് ആദ്യം തന്നെ ആരും അനുകരിക്കുന്നത് പറഞ്ഞല്ലേ. അതെ. എന്താ ഇപ്പൊ കാണിച്ചിട്ട് ഒരു 8 പൂട്ടിയ മതിയായിരിക്കില്ലേ. ഇനി നമ്മൾ അടുത്തത്. ഓക്കെ, നെക്സ്റ്റ്. അയ്യോ, ചമ്മോ. ഇനി
അതാണ് ഓക്കെ നെക്സ്റ്റ് അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്, ഒരു എല്ലില്ലാത്ത മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഒരു കോമഡി രൂപത്തിലാണെങ്കിലും അത് എന്താ പറയുക, സത്യം എന്നിപ്പോൾ ആളുകൾക്ക് തോന്നുന്നുണ്ടാവും. ശരിക്കും അക്ഷയ്, ഇത് എങ്ങനെയാണ് ഇതേമാതിരിയൊക്കെ പഠിച്ചെടുത്തത്? അത് കഴിഞ്ഞ് ആദ്യം തന്നെ പറയുന്നത് കഴിഞ്ഞിട്ടില്ലാട്ടാ, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്? ഞാനൊരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ കരാട്ട മേഖലയ്ക്ക് വരുന്നത്. അപ്പോൾ അന്നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഈ ഒരു കാല് ലെഫ്റ്റ് ലെഗ്, ഈ ഒരു കാല് ബാക്കിൽ വെക്കാൻ പറ്റിയതിനും, പിന്നെ അതേപോലെ സ്ട്രെച്ചിങ് സൂചിക്കിരിക്കാനും പറ്റിയതിനും. അപ്പോൾ അതൊക്കെ ക്ലാസ്സിൽ നിന്നല്ല എടുന്നതിന് ചെയ്യുമ്പോൾ ഒക്കെ ആൾക്കാരെടുത്ത് ഭയങ്കര പ്രതികരണം കിട്ടി. ഭയങ്കര ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണുമ്പോൾ അപ്പം എനിക്ക് തോന്നി, എന്നാൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ബാക്കിയും കൂടി പഠിച്ചാലും. അപ്പം ഞാനെന്താക്കി, ഇങ്ങനെ കരാട്ടെ ക്ലാസ് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ, അപ്പോൾ അന്നേരം ഒന്നും ഫോണില്ല, ഇങ്ങനത്തെ ആൻഡ്രോയിഡ് ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, അത് കുറേ കാലം ഈ ഒരു കാലുകൊണ്ട് ബാക്കിൽ വെക്കുന്നതും പിന്നെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ഇതൊക്കെ പിന്നെയാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഫോണും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഷൗലിൻ കുൻഫു എന്ന് പറഞ്ഞിട്ടുള്ള മാർഷൽ ആർട്സിലൊക്കെ ഈ സംഭവം ഉണ്ട്, ഇങ്ങനത്തെ ഫ്ലെക്സിബിളിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് യോഗയിലോ ജിംനാസ്റ്റിക്കിലോ പോയി പഠിച്ചാൽ മതി, പക്ഷേ അതിലൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ഷോർട്ടൊക്കെ കരാട്ടെയാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഷോർട്ടൊക്കെ കരാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ വാമപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പഠിച്ച് യൂട്യൂബിലൊക്കെ നോക്കി കണ്ട് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പോൾ മാഷ സപ്പോർട്ടും പിന്നെ ഫാമിലീൻ്റെ ഒരു സപ്പോർട്ടും എല്ലാം കൂടി ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. മുന്നോട്ട് പോകാൻ പറ്റി, അങ്ങനെ അങ്ങനെ ചെയ്ത്. ശരിക്കും ആളുകളുടെ ആദ്യ തുടക്കകാലത്ത് ഇതേമാതിരി ഓരോ സംഭവങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സപ്പോർട്ടുകൾ വന്നു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മളെ ഇപ്പോഴത്തെ വീഡിയോ കാണുന്ന ആളുകൾ പറയുന്നത്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. കാരണം ആ നിമിഷത്തെ അവരുടെ സപ്പോർട്ട് കണ്ടിട്ടായിരിക്കാം അടുത്ത ഒരു മേഖലയിലേക്ക് അവർ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് അവർ ശരിക്കും നമ്മുടെ ഒരു രാജ്യത്തിന് തന്നെ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന ഒത്തിരി പേരെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. ഇതൊന്നും നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ കണ്ടതൊന്നും ഒന്നുമല്ല, കാരണം ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ഫോട്ടോസ്. ഇനിയും കുറേ സംഭവങ്ങൾ കയ്യിലുണ്ട്. ഇനി എന്താണ് അടുത്ത് ഞാൻ കാണിച്ചത്? ഇതിപ്പോൾ യോഗേൻ്റെ ഒരു ടച്ചുള്ള സംഭവങ്ങളാണ് ഇത്രയും കാണിച്ചത്. ഇനിയിപ്പോൾ കുറച്ച് എന്താ പറയുക, കരാട്ടേൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പുഷപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, അതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം. അതെ, നമുക്ക് നോക്കിയാലോ. ഓക്കെ, ബംബൂ എന്നിട്ടുള്ള പ്രകടനം. ഓ അപ്പോ ഓക്കെ, അടിപൊളി. അപ്പോൾ ദാ സുഹൃത്തുക്കൾ, നമ്മളവിടുന്ന് ബീച്ചിൻ്റെ അവിടുന്ന് മണലിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട്. കാരണം ഇനി കാണിക്കേണ്ടത് ഇതുപോലെ ഒരു നിരപ്പായ സ്ഥലം വേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഞങ്ങൾ അവിടെ നിന്ന് കാപ്പാടി ബീച്ചിൻ്റെ ആ ഒരു മുകളിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞത്? അടുത്തത് ടു ഫിംഗർ പുഷപ്പ്. അതല്ലേ, പിന്നെ വൺ ഹാൻഡ്, രണ്ട് വിരലുകൊണ്ട് മാത്രം. അപ്പോൾ ഒരൊറ്റ കൈകൊണ്ട്, ഒരൊറ്റ കൈകൊണ്ട് എന്നല്ല, രണ്ട് വിരൽ കൊണ്ടാണ് നമ്മൾ പുഷപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. ഒന്നൊന്നര സംഭവം കേട്ടോ, ഇവിടെ അഞ്ചു പേരിലും രണ്ട് കഴിഞ്ഞിട്ട് അഞ്ചും പത്ത് പേരിൽ കുത്തിയിട്ട് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് വേറെ രണ്ട് പേരിലോട്ട് ചെയ്തത്. അപ്പൊ നമ്മളെന്താ ഇനി അടുത്തത് ചെയ്യാൻ പോണത്? അടുത്തത് നേരത്തെ തന്നെ ബാക്കി ഒന്നുകൂടി ഉണ്ട്, ഒരു ഫ്ലെക്സിബിലിറ്റി. ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ.
ഇതേമാതിരി വേറെ ആരും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലാട്ടോ, അതുകൊണ്ട് ചോദിച്ചാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ ആയതുകൊണ്ട് ചോദിക്കാണ്, വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. അതല്ലേ, ഉണ്ടാവും, പക്ഷെ ഉണ്ടാവും, നമ്മളറിയില്ല അല്ലേ. ഇനി എന്താണ് ഒരു ആഗ്രഹം? ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്താണ് ഇത്? നമ്മളിങ്ങനെ കുറെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ മനസ്സിൽ? ആഗ്രഹം ഗിന്നസ് റെക്കോർഡ്. ഗിന്നസ് റെക്കോർഡ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഒക്കെ കൊടുത്തിരുന്നോ? അപ്ലൈ ചെയ്തു. ചെയ്തിട്ടുണ്ട്. അതിക്കും മേലെ വേറെ ഒരു ലക്ഷ്യം എന്നുള്ളത്? വേറെ എനിക്ക് ഒരു സിനിമയിലെ ഒരു ആക്ടർ ആകാനാണ് എന്റെ ആഗ്രഹം. ആഗ്രഹം നല്ല ചുള്ളനായിട്ട് ആർക്കെങ്കിലൊക്കെ ഇതുപോലെ തന്നെ കാണുന്ന ഒരു സിനിമ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് വിളിക്കാം അല്ലെ. അതേതായിട്ട് അതാണ് അറേബ്യ റെക്കോർഡിന് കൊടുത്തിട്ടുണ്ട്. ആ അതിന്റെ സർട്ടിഫിക്കറ്റ് വരാൻ ഇപ്പൊ വെയിറ്റ് ചെയ്യാണ്. അതല്ലേ, റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ലഭിച്ചു ഓൾറെഡി. അറേബ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്റർനാഷണൽ റെക്കോർഡ്. അത് ഈ കാലില്ലേ ഇങ്ങനെ വളച്ചിട്ട് ഫ്രണ്ട് തൊടിച്ചില്ലേ, അത് 30 സെക്കൻഡിൽ 35 പ്രാവശ്യം ഇതേപോലെ ബെൻഡ് ചെയ്ത്. അതല്ലേ, അത് ലോക റെക്കോർഡ് ഇപ്പൊ എന്റെ പേര്. അത് ഞാൻ കാണിച്ചു തരാൻ പറ്റും? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ ഒരുപാട് കാണിച്ചപ്പോ അതിൽ ഏതാന്ന് ശരിക്കും ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം ഇല്ല, കുഴപ്പമില്ല, അതൊന്ന് കാണിക്കും. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത റെക്കോർഡാണ്, ഒരാളെ വെട്ടിച്ചല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വേണം എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ അതൊന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിതാ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഒരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെയ്തോളൂ. വിടാട്ടാ, കാണുമ്പോ പേടിയുണ്ട്. അതാ പറയുന്നത്. അപ്പൊ ഇനി നമ്മള് ചെയ്യാൻ പോകുന്നത് ഇനി ഫോർ ഫിംഗർ പുഷ് അപ്പ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ്. ഓക്കെ, ഓരോ കൈൻ്റെ രണ്ട് വിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലിതാ മുകളിൽ എല്ലാത്തിനും മനുഷ്യൻ തന്നെ കേട്ടോ. എന്താണേലും ഒരുപാട് റെക്കോർഡുകളൊക്കെ നേടിയെടുക്കാൻ കഴിയട്ടെ. വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയിത്തരട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ്. അപ്പം എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം അതൊക്കെ അപ്പാട് ബീച്ചിലാണുള്ളത്. ഏകദേശം അസ്തമയത്തിന്റെ ആ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്.